वरू अब्बो ജീവൻ രക്ഷിച്ച് അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ എന്തിനു വന്നു എന്ന് എനിക്കറിയണം. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് അങ്ങ് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പിന്നെ പറയാം, പക്ഷെ നിങ്ങളെ കുറിച്ചല്ല എനിക്കറിയണം. എന്റെ മോളൊന്നും പറഞ്ഞില്ലേ? ആ കുട്ടിക്ക് കരയാൻ മാത്രല്ലേ അറിയൂ. സാർ, പ്രഖ്യാതവും അതിപുരാതനവുമായ ഒരു കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ഞാനും എൻ്റെ മകളും. കോഴിക്കൽ പ്രദേശത്തെ ചെമ്പകശ്ശേരി തറവാട് അങ്ങ് കേട്ടിരിക്കും. അതെ, രാജകൊട്ടാരവുമായി ബന്ധമുള്ള തറവാടല്ലേ അത്? പണ്ട് പടയോട്ടക്കാലത്ത് അന്ന് നാടുവാണിരുന്ന പൊന്നുതമ്പുരാനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എൻ്റെ വലിയ കാരണവരായിരുന്നു. കുലശേഖരവർമ്മ കൊച്ചുതമ്പി വലിയ അമ്മാവന് അന്നത്തെ പൊന്നുതമ്പുരാൻ കൽപ്പിച്ചനുഗ്രഹിച്ച് രണ്ട് പൊന്നുടവാളുകൾ സമ്മാനിച്ചിരുന്നു. അതിലൊന്ന് അമ്മാവൻ തറവാട്ടിൽ സൂക്ഷിച്ചു, മറ്റൊന്ന് അമ്മാവന്റെ ആദ്യ ഭാര്യ വീട്ടുകാർ തക്കലയ്ക്ക് കൊണ്ടുപോയി. തക്കല തായ് വീട് അന്യം നിന്നപ്പോൾ ആ ഉടവാൾ എങ്ങനെയോ മ്യൂസിയത്തിലെത്തി. ഇതല്ലേ ചെമ്പകശ്ശേരി തറവാട്? അതെ, എന്ത് വേണം? ഇവിടെ ഒരു വാളിരിപ്പില്ലേ, അത് നിങ്ങൾക്ക്? എനിക്കറിയില്ല. എടി, ആ വാള എവിടെ ഇരിക്കുന്നു പറയാൻ? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? ചെമ്പകരാമൻ തമ്പിയല്ലേ? അതെ. മകൾ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. കഴിവതും വേഗം വാളുമായി വന്നാൽ മകളെ കൊണ്ടുപോകാം. ദ്രോഹികളെ, നിരപരാധിയായി എന്റെ മകൾ നിങ്ങൾക്ക് എന്ത് ദോഷം ചെയ്തു? കാര്യ വിചാരണയ്ക്ക് സമയമില്ല. പുറത്തു പറയുകയോ പോലീസിൽ അറിയിക്കുകയോ ചെയ്താൽ മകളുടെ ശവം പോലും കാണില്ല. മനസ്സിലായില്ലേ? അച്ഛാ
ഇന്നലെ വരെ തറവാടിന്റെ അഭിമാന സ്തംഭമായിരുന്ന ഈ പൊന്നുടവാൾ ഇന്ന് എന്റെ കൊലവാളായി മാറിയല്ലോ ശ്രീ പത്മനാഭ. കിട്ടാനുള്ളത് കിട്ടിയില്ലേ, ഇനിയെങ്കിലും ഞങ്ങളെ വിടൂ. അത്രയ്ക്ക് തിടുക്കമാണ്, പുറത്തു പോയി പോലീസിൽ അറിയിക്കാനുള്ള അടവാണല്ലേ. ചതിയും വഞ്ചനയും ചെമ്പകശ്ശേരി തറവാട്ടുകാർക്ക് അറിയില്ലടാ. ഇയാളെ നമുക്ക് വിട്ടാലോ? വിവരക്കേട് പറയാതെ ഇത് യഥാർത്ഥമാണെന്ന് അറിയുന്നവരെ ഇവനും നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. ചതി, കൊടും ചതി, ഉടവാളും വാങ്ങി ഞങ്ങളെയും നശിപ്പിക്കാനുള്ള അടവാണല്ലേ എന്റെ ശ്രീപത്മനാഭ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാട്ടിൽ വന്നു പെട്ടത്. ഗവേഷകന്മാരായ ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ള ഭാവത്തിൽ അവരിപ്പോഴും ആ മൂപ്പന്റെ അതിഥികളായി കഴിയുകയാണ്. ആ അവന്റെ ആദിത്യമൊക്കെ അവസാനിക്കാറായി. വാളിലുള്ള രേഖകൾ മനസ്സിലാക്കിയാൽ അവരാ നിധി എടുക്കും. കാര്യം അറിയാതെയാണെങ്കിലും അതിലൊരു വാൾ ഞാൻ അടിച്ചേർപ്പിച്ചു. ഒരു വാൾ കൊണ്ട് അവൻ ഒന്നും ചെയ്യാനാവില്ല. അവൻ എന്ത് ചെയ്യുന്നു കാണാം. മതി, ഇനി നാളെ. ആ അങ്ങനെ സൂത്രത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, ഞാൻ വിടില്ല. എനിക്ക് നിങ്ങളെ വിട്ടുപോകാനേ തോന്നില്ല. ഇനി ഒരു ദിവസമായിട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒത്തിരി ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് അറിയേണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിധിയുടെ കാര്യമാണോ? അത് മാത്രം മാലിനി പറഞ്ഞില്ല. നിധി ഇരിക്കുന്ന സ്ഥലം ഇതുവരെയായിട്ടും കണ്ടില്ലേ? അതിനിടയ്ക്കങ്ങ് പിണിഞ്ഞു. ഈ കോപം കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? മാലിനി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ നിധിയുടെ വിവരം ഇന്നെനിക്കറിയണം. അവസരം വരുമ്പോൾ ഞാൻ തന്നെ ആ നിധി എടുത്ത് ഈ കൈ തരും. മാലിനി, പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? കയ്യിലല്ലേ പിടിച്ചത്, ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. വഴി മാറാൻ ഞാൻ പോട്ടെ. നിക്കി നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ. ചേട്ടോ, ഇതൊരു വലിയ ശല്യമായല്ലോ. എനിക്കൊരു ശല്യം ഇല്ല. നിക്കി നിക്കേ, ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എന്റെ കാമുകനെ കാണാൻ പോയി. അത് കളാ, ഞാനല്ലേ കാമുകൻ. ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ചി